ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, വിമർശനങ്ങൾ ഒരു തൊഴിലാക്കിയ ഈ കാലഘട്ടത്തിൽ യേശുവിനെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഭൂമിയിലെ വിമർശകരുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു ഒത്തിരി പേരെ വിമർശിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ വിമർശനങ്ങൾക്ക് പാത്രമായവരാണ് ഫരീസേയരും നിയമജ്ഞരും റോമൻ പട്ടാളക്കാരും റോമൻ ഭരണാധികാരികളും ഒക്കെ. എന്നാൽ ക്രിസ്തുവിൻ്റെ വിമർശനങ്ങൾ അവൻ സ്നേഹിച്ചിരുന്ന അഗതികൾക്കും ആലംബഹീനർക്കും ജീവിക്കുവാനുള്ള ഒരു വളമായി മാറി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ക്രിസ്തു ലോകത്തിൽ അറിയപ്പെടുന്നത് ഒരു വിമർശകനായിട്ടല്ല, പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന ഒരു നല്ല ഇടയനായ ദൈവമായിട്ടാണ്. ഇന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭ ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കും വിമർശനത്തിൻ്റെ പാത്രമായിട്ട് മാറുന്നുണ്ട്. കത്തോലിക്കാ സഭയിൽ സംഭവിക്കുന്ന ഒന്നോ രണ്ടോ വൈദികർക്കോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വൈദികർക്കോ സംഭവിക്കുന്ന വീഴ്ചകളിൽ അതെല്ലാം കണ്ടുകൊണ്ട് അതിനെ വിമർശിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്ന ചിലരൊക്കെ, ഇതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു നാടകം പോലെ നടക്കുന്നുണ്ട്. വളരെ ചിന്തിച്ച് എഴുതിയ തിരക്കഥയും ഇതിനുവേണ്ടി നാട്യ അഭിനയങ്ങൾ നടത്തുന്ന അഭിനേതാക്കളുമുണ്ട്. ഇതിലറിയപ്പെടുന്ന ചില മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും എഴുത്തുകാരും സാമൂഹിക പ്രവർത്തകർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നവരും ഒരു മതത്തിൻ്റെ വികാരത്തെ മാത്രം എടുത്തു കാണിക്കുന്നവരും പിന്നീട് ചിലപ്പോഴെങ്കിലും പലയിടങ്ങളിലായിട്ട് നടന്നു വരുന്ന കറുത്ത കുർബാന അഥവാ ബ്ലാക്ക് മാസ്, സാത്താൻ സേവകർ എന്ന് പറയുന്ന ചിലരുമെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് സത്യം. എനിക്ക് പറയുവാനുള്ളത് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോടാണ്, നമ്മുടെ കത്തോലിക്കാ സഭ ദൈവം സ്ഥാപിച്ചതാണ്. ഇതിൽ ജീവിക്കുന്നത് പച്ചയായ മനുഷ്യരാണ്. അവർക്ക് ചിലപ്പോഴൊക്കെ തെറ്റുകൾ സംഭവിക്കാം. അതെല്ലാം തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒറ്റുകൊടുത്തവനും തള്ളിപ്പറഞ്ഞവനും നിഷേധിച്ചവനും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഒരു വേള അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് അവർ വിശുദ്ധഗണത്തിൽ എണ്ണപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ കത്തോലിക്കാ സഭയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന വിമർശനങ്ങളൊക്കെ ഇതിനെ താറെടുച്ച് കാണിക്കുവാൻ വേണ്ടിയുള്ള കുറെ കെട്ടുകഥകൾ കൂടിയൊക്കെയാണ്. വീട്ടിലുള്ള ഒരു തെങ്ങിലെ തേങ്ങയ്ക്ക് മണ്ടരി എന്ന രോഗം ബാധിച്ചാൽ ഒന്നില്ലെങ്കിൽ ആ തേങ്ങ പിഴുതു കളയുകയാണ് പതിവ്. ആരും ആ തെങ്ങ് വെട്ടിക്കളയാറില്ല. പല വിമർശനങ്ങളും കത്തോലിക്കാ സഭയെ തന്നെ എറിയുന്ന രീതിയിൽ ഉള്ളവയൊക്കെയാണ്. ഒരു പരിധിവരെ അത് കാട് കയറിക്കൊണ്ട് ക്രിസ്തുവിനെ വിമർശിക്കുന്നു, കുരിശിനെ വിമർശിക്കുന്നു, ബൈബിളിനെ വിമർശിക്കുന്നു, വിശുദ്ധ ഗണത്തെയും വിശുദ്ധരാക്കുന്ന രീതിയെയും വിമർശിച്ചുകൊണ്ട് ഒത്തിരി മാധ്യമ വീഡിയോകളും എഴുത്തുകളും ഈ ദിവസങ്ങളിൽ വരാനിടയായിട്ടുണ്ട്. അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, മെൽ ഗിബ്സന്റെ അതിമനോഹരമായ, മെൽ ഗിബ്സൺ എന്ന് പറയുമ്പോൾ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയുടെ ഡയറക്ടറായ മെൽ ഗിബ്സൺ, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു സിനിമയാണ് അപ്പോക്കാലിപ്സ്. അതിലൊരു മഹത്തായ സന്ദേശം നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട്. നോ സിവിലൈസേഷൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് അൺലെസ് ഇറ്റ് ഈസ് ഡിസ്ട്രോയിഡ് ബൈ ഇറ്റ്സെൽഫ്. സമൂഹത്തിൽ ഒരു മതമോ ഒരു ഭവനമോ ഒരു സംസ്കാരമോ ഒരിക്കലും ആർക്കും നശിപ്പിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഇത് നശിക്കപ്പെടും ഇതിൻ്റെ ഉള്ളിലുള്ളവർ തീരുമാനിച്ചാൽ മാത്രം. ഒരുപക്ഷെ ഈ വിമർശകരുടെ ലക്ഷ്യവും അതുതന്നെയാണ്. കത്തോലിക്കാ സഭയുടെ ഉള്ളിൽ കയറിക്കണ്ട് ചിന്തയുടെ വിഷവിത്തുകൾ വിതയ്ക്കുക, പരസ്പരം അടിച്ച് ജീവിക്കുക, ഭിന്നിച്ച് ജീവിക്കുക. ഒരു പരിധിവരെ ബ്രിട്ടീഷ് സാമ്രാജ്യം നമ്മുടെ ഇന്ത്യയിലായിരുന്ന കാലഘട്ടത്തിൽ അവരും ഉപയോഗിച്ച ഉപാധിയും ഇത് തന്നെയാണ്, ദ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി.
നമ്മളെല്ലാം ഇവരുടെ കെണികളിൽ വീഴാതിരിക്കുക. ഒരു ടൈം പാസിന് വേണ്ടി മാത്രം ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെക്കാതെ മാറ്റി നിർത്തുക. സഭ ക്രിസ്തുവിൻ്റെയാണ്. സഭയെ നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നുള്ള ദൃഢവിശ്വാസത്തോടും ഉറച്ച ബോധ്യത്തോടും കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.